ഈശ്വര എല്ലാവർക്കും നന്മ വരുത്തണേ ഭഗവാനെ. ഉപ്പ് എനിക്കിഷ്ടമല്ല മോള. മോളെ, ഈ ജീവിതം എന്ന് പറയുന്നതേ നമ്മൾ വിചാരിക്കുന്നത് അത്ര ഈസി അല്ലടാ. ഈ ഞങ്ങൾ തന്നെ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് നിനക്കറിയാലോ നിന്റെ അച്ഛൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ മോളെ? ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമാക്കാതെ നീ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോയാൽ മതി. വേദനിച്ചോ മോളെ? സോറി മോളെ, ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല. ആരാ മോളെ ഫോണില്? അമ്മയാ? ഈ ചെറിയ കാര്യങ്ങൾക്ക് മോളെ ഇങ്ങനെ തുടങ്ങിയാലോ? നമ്മളിപ്പോ ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? അയ്യോ അച്ഛാ, ഊണ് കഴിച്ചിട്ട് പോവാ. വേണ്ട മോനെ, ഞാൻ ഇതിലേ പോയപ്പോ നിങ്ങളെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ്. എനിക്ക് ഇനിയും 3-4 സ്ഥലത്ത് പോകാനുണ്ട്. ഞാൻ ഇറങ്ങുവാ. നീ എന്നെ സ്വന്തം അച്ഛനായിട്ട് കണ്ടാ മതി. എന്തുണ്ടെങ്കിലും തുറന്നു പറയണം കേട്ടോ. നീ എല്ലാം വീട്ടിൽ വിളിച്ച് അറിയിക്കുമല്ലോ. ഹലോ, കുറച്ചു നാളായില്ലേ വൈഫിനെ ഇവിടെ കണ്ടിട്ട്? ആളിവിടെ ഇല്ലേ? ഇപ്പൊ വർക്ക് ഫ്രം ഹോം ഒക്കെ അല്ലേ ചേച്ചി, ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടില്ല, ഭയങ്കര ബിസിയാ. ഹലോ അച്ഛ. മോനെ, 2 ദിവസമായിട്ട് മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അയ്യോ അച്ഛ, അവളെ മൊബൈല് കംപ്ലൈന്റ് ആയിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ എന്നെ വിളിച്ചാ മതി. അവിടെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് പ്രോബ്ലം? അച്ഛനിപ്പം അവളോട് സംസാരിക്കണോ? ഏ, സംസാരിക്കണോ? ഞാൻ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ ജസ്റ്റ് ചോദിച്ചു തന്നേ ഉള്ളൂ. Thank you.
ഗാർഹിക പീഡനത്തിന് മറ്റൊരിര കൂടി. വിവാഹം കഴിഞ്ഞ വരും മാസങ്ങൾ മാത്രമായ പെൺകുട്ടിക്കാണ് ഈ കൊടും ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി സംഭവ സ്ഥലത്ത് നിന്ന് അരുൺ നമ്മളോടൊപ്പം ചേരുന്നതാണ്. ഹലോ അരുൺ. അഖില, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന വീടിൻ്റെ മുൻപിലാണ്. ഇവിടുത്തെ ഈ കേസിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുന്നത് അയൽക്കാരിയായ ട്രീസയാണ്. ട്രീസയാണ് ഈ ഒരു സംഗതി പോലീസുകാരെ ആദ്യമായിട്ട് അറിയിച്ചത്. ട്രീസയോട് നമുക്ക് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് ട്രീസ ഇപ്പോൾ നിൽപ്പുണ്ട്. ട്രീസ, ശരിക്കും എന്താണ് സംഭവിച്ചത് പറയൂ. സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ എന്നും വെള്ളം നനയ്ക്കാൻ വേണ്ടി, ചെടിക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അങ്ങനെ നനച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു തുണി വീണ്. അപ്പൊ അതിനകത്ത് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഞാൻ വിചാരിച്ചാൽ പിള്ളേരെങ്ങാനും ചെയ്തതാന്ന് വെച്ചിട്ട് സീരിയസ് ആയിട്ട് എടുത്തില്ല. അടുത്ത ദിവസം ഞാൻ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീണ്ടും ഒരു തുണി വീണു. അതിനകത്ത് പ്ലീസ് കോൾ പോലീസ്, പ്ലീസ് സേവ് മീ എന്നെഴുതിയിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ടെൻഷനായി. കാരണം ഇവിടെ നെയ്ബർഹുഡിൽ വേറെ വീടുകളൊന്നുമില്ല. അപ്പം ഞാൻ ഇത് കണ്ട് പേടിച്ചിട്ട് ഞാൻ അപ്പം തന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഇതൊക്കെ പുറത്ത് വന്നത്. എന്തോ പറയാ, ഇതൊക്കെയാണ് സംഭവിച്ചത്. ഞാൻ എന്തോ ചെയ്യാ കൊച്ചിൻ്റെ കാര്യം. മിണ്ടാതെ കഴിച്ച നിനക്ക് കൈ വേദനിക്കുന്നുണ്ടോ മോളെ? ചോറ് ഞാൻ മരത്തട്ടെ. അഖിലം, ഈ സംഭവത്തിനിരയായ രേവതി എന്ന പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. പ്രതിയായ വിനീത് കുമാറിനെ അകത്ത് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഗാർഹിക പീഡന വാർത്തകൾ പത്രങ്ങളിലും വാർത്തകളിലും നിറയുമ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ 86% സ്ത്രീകളും ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യുന്നില്ല. സ്ത്രീ ആയതുകൊണ്ട് ഭർത്താവിന്റെ എന്തുതരം പീഡനങ്ങളും സഹിക്കാനും പൊറുക്കാനുമാണ് നിങ്ങളുടെ വീട്ടുകാരും സമൂഹവും പഠിപ്പിച്ചതെങ്കിൽ ആ പഠിപ്പിച്ചത് തെറ്റായിരുന്നെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഭർത്താവിൽ നിന്ന് ശാരീരികവും മാനസികവും സാമ്പത്തികവും ലൈംഗികവുമായ പീഡനങ്ങൾക്കിരയാവുന്ന പല സ്ത്രീകളും അവർക്കെതിരെ ഉണ്ടാകുന്ന പല അതിക്രമങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുന്നതിന്റെ പ്രധാന കാരണം നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന ചിന്തയാണ്. പോരാത്തതിന് സ്വന്തമായി ഒരു വരുമാന മാർഗമില്ലാതെ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയിൽ സ്വന്തം ജീവിതം നരകതുല്യമാക്കുന്നു. പുരുഷാധിപത്യത്തിനെതിരെ ആദ്യം തന്നെ നിങ്ങൾ ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ കാലക്രമേണ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, ഉറ്റവരുമായുള്ള ബന്ധം, ആത്മവിശ്വാസം, അങ്ങനെ ഓരോന്നായി അവസാനം നിങ്ങളുടെ വ്യക്തിത്വം പോലും നിങ്ങൾക്ക് നഷ്ടമായേക്കാം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്താണ് നിങ്ങളെല്ലാം സഹിച്ചു കഴിയുന്നതെങ്കിൽ ആ കുട്ടികൾ കണ്ടു വളരുന്നതും പഠിക്കുന്നതും സ്ത്രീയോട് മോശമായി പെരുമാറുന്ന ഒരു അച്ഛനെയും എന്തും സഹിക്കുന്ന ഒരമ്മയെയുമാണ്. ഈ തെറ്റായ മാതൃക അവർക്ക് ഗുണത്തെക്കാൾ ഏറെ ഭാവിയിൽ ദോഷം ചെയ്യും. ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്താൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യും, പിന്നെ നിയമ നൂലാമാലകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന ഭയമാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ അത് ഒഴിവാക്കാൻ വിമൺ സെല്ലുകൾ വഴി പ്രത്യേക കൗൺസിലിംഗ് സേവനങ്ങളും ലഭ്യമാണ്.
ഇനി വീട്ടുകാരോട് ഒരു കാര്യം, സ്വന്തം മകൾ തന്റെ പീഡനാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വാക്കുകൊണ്ട് അതിനെ ലാഘവത്തോടെ തള്ളിക്കളയാതിരിക്കുക. ഗാർഹിക പീഡന പരമ്പരകൾ ചർച്ച ചെയ്യുന്നതിലല്ല, അത് ഇല്ലാതാക്കുന്നതിലാണ് ഒരു സമൂഹത്തിന്റെ വിജയം. തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീ ഗാർഹിക പീഡനത്തിനിരയായി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ അത് കേട്ടിട്ടും കേൾക്കാത്തവണ്ണം നിശബ്ദത പാലിക്കുന്ന ഓരോരുത്തരും കുറ്റവാളികളാണ്. സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇനിയെങ്കിലും ഗാർഹിക പീഡനത്തിനെതിരെ നമുക്ക് ശബ്ദമുയർത്താം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നിങ്ങളോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോ എന്തെങ്കിലും തരത്തിലുള്ള ഗാർഹിക പീഡനത്തിന് ഇരയാവുന്നുണ്ടെങ്കിൽ വിമൺ ഹെൽപ്പ് ലൈൻ നമ്പറായ 1091 കേരള പോലീസിന്റെ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറായ 999 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഗാർഹിക പീഡനം സമൂഹത്തിൽ നിന്ന് മാറണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഗാർഹിക പീഡനം തുടച്ചു നീക്കാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.